അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റിയാദുസ് സാലിഹീൻ ക്ലാസ് 52. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. 52-ാമത്തെ ക്ലാസ്സാണ്. ബാബുൻ ഫിൽ അംരി ബിൽ മുഹാഫളത്തി അല സുന്നത്തി വ ആദാബിഹ. സുന്നത്തുകളിൽ, അതുപോലെ അദബുകളിലൊക്കെ കൃത്യനിഷ്ഠതയുണ്ടാവുക, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. എന്തൊരു കാര്യമാണെങ്കിലും അതൊക്കെ അവിടെയൊക്കെ ഒരു കൃത്യനിഷ്ഠത വേണം നമുക്ക്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹു പറയുകയാണ്, വമാ ആതാകുമുർ റസൂലു, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത്, ഫഹുദു, അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. മറ്റൊരായത്തിൽ കാണാം, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. വമാ യന്തിഖു അനിൽ ഹവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വേഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല. ഇൻഹുവ, തീർച്ചയായിട്ടും അത്, അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരമുണ്ടല്ലോ, ഇല്ല വഹിയു യുഹ, അള്ളാഹുവിൽ നിന്നുള്ളതായ വഹി മുഖേനയല്ലാതെ, അള്ളാഹുവിന്റെ വഹി മുഖേന ലഭിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വഹി ലഭിക്കുന്നത് മാത്രമാണ് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. മറ്റൊരായത്തിൽ കാണാം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു പറയുകയാ, ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, ഇൻ കുന്തും നിങ്ങൾ തുഹിബ്ബൂനല്ലാഹ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ, എന്നാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നുണ്ടോ, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടോ, ഫത്തബിയൂനി നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇഷ്ടപ്പെടും. പോരാ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. എന്നെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ പ്രിയം വെക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ. തീർച്ചയായും അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അള്ളാഹുവിനെയും അവസാന നാളിനെയും ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക്. അടുത്തായത്, ഫല വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. വറബ്ബിക, താങ്കളുടെ നാഥനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുക, നിങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ളതായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും സുമ്മ ലാ യജിദൂന ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യാം. അവർക്ക് താങ്കളുടെ വിധി, താങ്കൾ എന്തെങ്കിലും ഒന്ന് വിധിച്ചാൽ അതിൽ അവർക്ക് പ്രയാസമില്ല. അങ്ങനെയും വയുസല്ലിമു തസ്ലീം, അവരെ പൂർണ്ണമായും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുക. അതുവരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. അപ്പൊ യഥാർത്ഥ വിശ്വാസികളാവണമെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യം, ഒന്ന്, അവർക്കിടയിലുള്ളതായ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായിട്ട് അവർ സ്വീകരിക്കണം. അതേ പ്രകാരം തന്നെ താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് പ്രയാസമില്ലാതിരിക്കണം. അവരെ പൂർണ്ണമായും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ,
എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ നിങ്ങൾ മടങ്ങുക. എപ്പോൾ ഇങ്കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽആഖിർ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുവീൻ. ഇവിടെ കിതാബിലേക്ക് അതായത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ത് വിഷയമുണ്ടെങ്കിലും ഖുർആനും ഹദീസും എന്താണോ പറഞ്ഞത് അത് നമുക്ക് നോക്കാം. അതാ ഖാലൽ ഉലമാഉ മഅനാഹു ഇലൽ കിതാബി വസ്സുന്ന, മറ്റൊരായത്തിൽ കാണാം മൻ യുതിഇ റസൂല ഫഖദ് അത്വാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുവോ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. മറ്റൊരായത്തിൽ കാണാം വൈന്നക ലതഹദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, വൈന്നക തീർച്ചയായിട്ടും അങ്ങ് ലതഹദി ഇലാ സിറാത്തിൽ മുസ്തഖീം, നേർവഴിയിലേക്കാണ് താങ്കൾ മാർഗദർശനം നൽകുന്നത്, ജനങ്ങളെ നയിക്കുന്നത് നേർമാർഗത്തിലേക്കാണ്. മറ്റൊരായത്തിൽ കാണാം فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم, അല്ലാഹുവിന്റെ വിധിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവർ കടുത്ത പരീക്ഷണമോ വേദനിപ്പിക്കുന്ന ശിക്ഷയോ ഭയപ്പെട്ടു കൊള്ളട്ടെ. വല്യഹദരിൽ അതിനെ യുഹാലിഫുന അംരിഹി അന്തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, എന്താണ് കടുത്ത പരീക്ഷണം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കടുത്ത പരീക്ഷണമോ വേദനിപ്പിക്കുന്നതായ ശിക്ഷയോ അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ. അള്ളാഹു പറയുകയാ, അപ്പം അള്ളാഹുക്കും അള്ളാഹുവിന്റെ റസൂലിനും നമ്മൾ വഴിപ്പെടണം, അവർക്ക് എതിർ പ്രവർത്തിക്കാൻ പാടില്ല. മറ്റൊരു ആയത്തിൽ കാണാം വസ്കുർനമാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഓതിക്കേൽപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ആയത്തുകളും നബിചര്യകളും ശരിക്കും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ ആയാത്തുകൾ അതേപ്രകാരം തന്നെ നബിചര്യകൾ, ഇതൊക്കെ നല്ലോണം പഠിക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വൽ ആയാത്തു ഫിൽ ബാബി കസീറത്തുൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകളുണ്ട്. അമ്മല്ല ഹാദീസ്, എനിക്ക് കുറച്ച് ഹദീസുകൾ പറയാ. ഫൽ അവ്വലു, ഒന്നാമത്തെ ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദഊനി മാ തറക്തുക്കും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം فإذا نهيتكم عن شيء فاجتنبوه وإذا أمرتكم بأمر فأتوا منه ما استطعتم. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ദഊനി മാ തറക്തുക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളോട് പറയാതെ ഒഴിവാക്കിയതായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നോട് അന്വേഷിക്കാതിരിക്കുക. നിങ്ങളോട് പറയാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നോട് അന്വേഷിക്കാതിരിക്കുക. കാരണം എന്താ, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുആലിഹിം, തീർച്ചയായും നിങ്ങളുടെ പൂർവികരായ ആളുകളെ അവരെ നശിപ്പിക്കാൻ കാരണം അവരുടെ വർദ്ധിച്ചതായ ചോദ്യങ്ങളാ. പിന്നെയോ വഖ്തിലാഫുഹും അല അംബിയാഇഹിം, അവരുടെ നബിമാരോടുള്ളതായ എതിർപ്പുമാണ് അവർ നശിച്ചു പോകാൻ കാരണം. ഫൈദാ നഹൈതുകും മൻ ശൈഇൻ ഫജ്തനിബു, ഞാൻ നിങ്ങൾക്ക് വല്ല കാര്യവും വിരോധിച്ചാൽ അത് നിങ്ങൾ ഉപേക്ഷിക്കുക, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. വൈദാ അമർത്തുക്കും ബി അംബ്രിൻ, നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഫഅതു മിൻഹു മസ്തതഅത്തും, കഴിവിന്റെ പരമാവധി അത് പ്രവർത്തിക്കുക. നിങ്ങളോട് എന്താണോ ഞാൻ ചെയ്യാൻ പറഞ്ഞത്, എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത്, അത് നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക. നിങ്ങളോട് എന്താണോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അത് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പോ അള്ളാഹിന്റെ റസൂല് നമ്മളോട് എന്താണോ കൽപ്പിച്ചത്, ആ കൽപ്പിച്ചത് യഥാവിധി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യത. അസാനി രണ്ടാമത്തേത് അൻ അബി നജീഹിനിൽ ഇർബാലി ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഖാല, അബൂ നജീബ് ഇർബാൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്തൻ ബലീഗത്തൻ വജിലത്ത് മിൻഹൽ കുലൂബു വസറഫത്ത് മിൻഹൽ ഉയൂനു
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് സാര സമ്പൂർണമായ ഒരു ഉപദേശം നൽകി. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഒരു ഉപദേശം നൽകി, മൗഇളത്തൻ ബലീഗത്തൻ, സാര സമ്പൂർണമായ ഉപദേശമാണ്. അത് കേട്ട സമയത്ത് വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ മനസ്സുകൾ കിടിലം കൊണ്ടു, വദറഫത്ത് മിൻഹൽ ഉയൂനു, കണ്ണുകൾ കണ്ണുനീര്, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഉപദേശമാണ്. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇലത്തു മുബദ്ദഇൻ ഫഔസീനാ, അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, അതിനാൽ ഞങ്ങളോട് വല്ലതും വസീയത്ത് ചെയ്താലും, എന്തെങ്കിലും ഞങ്ങളോട് വസീയത്ത് ചെയ്യണമെന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ, ഫഖാല ഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസീക്കും ബിത്തഖ്വല്ലാഹ്, ഉസീക്കും, ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു, ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, പോര വസ്മഇ വത്താഅ, വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ വസ്മഇ വത്താഅ, നിങ്ങൾ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുക. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, അബസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറെങ്കിലും, നിങ്ങളുടെ അമീർ ഒരു അബസീനിയക്കാരനായ ഒരു അടിമയാണ്, അങ്ങനെയാണെങ്കിലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. വഅന്നഹു മയ്യഇസ്മിൻകും ഫസൈറഖ്തിലാഫൻ കസീറ, നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം ഭിന്നിപ്പുകൾ കാണാൻ കഴിയും, ഭിന്നിപ്പുകൾ ധാരാളം കാണാം. വഅന്നഹു മയ്യഇസ്മിൻകും ഫസൈറഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം നിങ്ങൾക്ക് ധാരാളം ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നിപ്പുകൾ കാണാം. ഫഅലൈക്കും ബിസുന്നത്തി, അപ്പോൾ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അപ്പോൾ എന്റെയും അതേപ്രകാരം തന്നെ സച്ചരിതരായ ഖലീഫമാരുടെയും ചര്യ നിങ്ങൾ അവലംബിക്കണം. അല്ലു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. വഇയാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, വഇയാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, വമുഹ്ദസാത്തിൽ ഉമൂർ, എല്ലാ പുതിയ കാര്യങ്ങളെയും, ദീനിലില്ലാത്ത പുതിയ കാര്യങ്ങൾക്കെതിരെയും നിങ്ങൾ ജാഗരൂകരാവണം, നിങ്ങൾ സൂക്ഷിക്കണം ആ കാര്യങ്ങളൊക്കെ. ഫഇന്ന കുല്ല ബിദഅത്തിൻ ളലാല, തീർച്ചയായിട്ടും ദീനിൽ പെടാത്തതായ ബിദഅത്തുകളെല്ലാം ദുർമാർഗമാണ്, അതെല്ലാം പുതിയ മാർഗമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. വഇയാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, വമുഹ്ദസാത്തിൽ ഉമൂർ, അതുപോലെ പുതിയ കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്ന കുല്ല ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തുകളും ദുർമാർഗങ്ങളാണ്, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് വസീയത്ത് ചെയ്യുകയാണ്. റവാഹു അബൂ ദാവൂദ് വത്തിർമിദിയു വഖാല ഹദീസൻ ഹസനൻ സഹീഹുൻ. നവാജിദ് എന്ന് പറഞ്ഞാൽ അൽ അൻയാബു വഖീല അൽ അദ്റാസ്, ഏതായാലും തേറ്റപ്പല്ലുകൾ, അണപ്പല്ലുകൾ, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ എന്താക്കണം, കടിച്ചു പിടിക്കണം. അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയായാലും അത് വിട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോ നബി തങ്ങൾ എന്താണോ നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും, എന്താണോ നബി തങ്ങളോട് നമ്മളോട് വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുകയും വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.